അപ്പോൾ ഈ സർക്കാരിൻ്റെ കാലാവധി ഏതാണ്ട് അവസാനിക്കാർ അവസാനിക്കാൻ പോവുകയാണ് ഈ ബജറ്റ് വരാൻ പോകുന്നു അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ ഉള്ള ഒരു നിയമസഭാ സമ്മേളനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അപ്പോൾ ഇന്ന് നന്ദിപ്രമേയത്തിന്മേലുള്ള ചർച്ചയാണ് ഇന്ന് ആരംഭിക്കുക ശൂന്യവേളയിലായിരിക്കും നന്ദിപ്രമേയം ചർച്ചയാവുക കോവിഡ് സാഹചര്യത്തിൽ ഈ മാസം ഇരുപത്തിരണ്ട് വരെയായി സമ്മേളനം വെട്ടിച്ചുരുക്കിയിരുന്നു എന്ന് ഇന്നലെ നമ്മൾ അറിഞ്ഞതാണ് എന്തായാലും ഇന്നത്തെ നന്ദി പ്രമേയ ചർച്ചയുടെ ഒക്കെ വിശദാംശങ്ങൾ എന്തായിരിക്കുമെന്ന് ചർച്ചയാവുക എന്നത് സംബന്ധിച്ചൊക്കെ നമുക്ക് പ്രേക്ഷകരുമായി കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കേണ്ടതുണ്ട് അതിനായി ഗോകുൽ വി എസ് തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ് ആദ്യമേ ഗോകുൽ ഗുഡ് മോർണിംഗ് ഇന്നിപ്പോ ഈ സർക്കാരിന്റെ ആ ഞാൻ ശബ്ദം കേൾക്കുന്നുണ്ടോ പറഞ്ഞോളൂ ആ ശരി അപ്പൊ നമ്മൾ ഈ നിയമസഭാ സമ്മേളനം ചേരുകയാണ് ഇപ്പൊ ഇന്നുമുതൽ നന്ദിപ്രമേയം ഇന്നു മുതലായിരിക്കും ശരിക്കും നിയമസഭയുടെ ഒരു ഒരു സജീവത വളരെ സജീവമായ ചർച്ചകളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോവുക എന്താണ് ഇന്ന് നിയമസഭയിൽ നടക്കാനുള്ള ഇന്ന് മുതൽ നടക്കാനുള്ള നടപടിക്രമങ്ങൾ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി എങ്ങനെയായിരിക്കും സഭയിൽ സഭയിൽ പ്രതിഫലിക്കുക സുരരാജ് ഇന്ന് മുതലാണ് സാധാരണ രീതിയിൽ ഈ ഒരു കോവിഡിന് ശേഷമുള്ള സാധാരണ അതേ നടപടിക്രമങ്ങൾ പാലിച്ചു കൊണ്ടുള്ള ഒരു നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് പ്രധാനമായും ഈ ഗവർണർ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയമാണ് ഇന്ന് പ്രധാനമായും ചർച്ചയാവുക ആദ്യം നിയമസഭ കൂടിയതിന് ശേഷം ഒൻപത് മണിക്ക് ചോദ്യോത്തര വേളയാണ് അതിന് ശേഷ ശേഷമാണ് ശൂന്യവേളയിലാണ് ഈ നന്ദിപ്രമേയം പ്രധാനമായും ചർച്ച അതിൻ്റെ വിവിധ വിഷയങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ഗവർണർക്ക് നന്ദി അറിയിച്ചു കൊണ്ടുള്ള ആ പ്രമേയത്തിൻ്റെ വിവിധ വിഷയങ്ങളെപ്പറ്റിയും ഇന്ന് ചർച്ചയാകും ഗവർണർ നയത്തെ പറ്റിയും എല്ലാം ഉള്ള വിശദമായ ഒരു ചർച്ച തന്നെ ഇന്ന് നിയമസഭയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അത് ശൂന്യവേളയിലാണ് ഇത്തരം ഈ നന്ദി പ്രമേയം ചർച്ചയാവുക അതോടൊപ്പം തന്നെ മറ്റ് അടിയന്തര പ്രമേയങ്ങളും എല്ലാം തന്നെ അത് പരിഗണിക്ക പരിഗണിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയാകുന്നതും ഈ ശൂന്യവേളയിലാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ുള്ള സംഭവ വികാസങ്ങൾക്കൊക്കെ ഒരു വേദിയാകുന്ന അല്ലെങ്കിൽ അത് അതെല്ലാം തന്നെ കാണാൻ കഴിയുന്ന ഒരു ഒരു സമയമാണ് ഈ ശൂന്യവേള ശൂന്യവേളയിൽ മറ്റ് പ്രമേയങ്ങളെല്ലാം തന്നെ ഉണ്ടോ എന്നുള്ള കാര്യവും നമുക്ക് അറി അറിയേണ്ടതുണ്ട് അതെല്ലാം തന്നെ ശൂന്യവേളയിൽ ചർച്ചയാവും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ സ്പീക്കർക്കെതിരെയുള്ള പ്രതിപക്ഷം പ്രമേയം അവതരിപ്പിക്കുമെന്ന് അവതരി അവതരണത്തിന് അനുമതി നേടിയ ഒരു വിഷയമുണ്ട് അത് ഇരുപത്തിയൊന്നാം തീയതി ആ പ്രമേയത്തിന് അനുമതി നേടിയ അല്ലെങ്കിൽ അത് പരിഗണിക്കുന്നത് ഇരുപത്തിയൊന്നാം തീയതിയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് പ്രത്യേകമായി അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിലെല്ലാം തന്നെ അനാവശ്യമായ മറ്റോ തന്നെ തന്നെ ഉണ്ടാക്കാൻ നിയമസഭയിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അത്തരത്തിലുള്ള വാർത്താ പ്രാധാന്യം ലഭിക്കുന്നതിന് വേണ്ടിയെല്ലാം തന്നെ ഇത്തരത്തിൽ നിയമസഭയിൽ ഉണ്ടാക്കും അല്ലെങ്കിൽ ബഹിഷ്കരണമടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതെല്ലാം തന്നെ ശൂന്യവേളയിലായിരിക്കും ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഉണ്ടാവുക ഈ ഒരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിലെല്ലാം തന്നെ സഭാ സമ്മേളനം ഇരുപത്തിരണ്ടിന് വരെ വെട്ടിച്ചുരുക്കി ഒരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇരുപത്തി എട്ടാം തീയതി വരെയായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നതെങ്കിലും അത് വെട്ടിച്ചുരുക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു കോവിഡ് വ്യാപനം അതിശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ അതൊരു വെട്ടിച്ചുരുക്കിയ ആ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു പ്രധാനമായും ഗവർണർ അവതരിപ്പിച്ച ഇത്തരത്തിലുള്ള നയപ്രഖ്യാപനത്തിൻ്റെ നന്ദി പ്രമേയമായിരിക്കും ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുക നയപ്രഖ്യാപനത്തിൽ ഗവർണർ കേരളത്തിന്റെ കോവിഡ് പ്രതിരോധത്തെയും എല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ പ്രശംസിച്ചിരുന്നു കാർഷിക നിയമത്തിനെതിരെയുള്ള പരാമർശങ്ങൾ നന്ദി നയപ്രഖ്യാപനത്തിൽ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തതാണ് ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടായിരിക്കും ഈ നന്ദി പ്രമേയത്തിൽ ഇതെല്ലാം തന്നെ ചർച്ചയാകും എന്നുള്ളതും ഉറപ്പാണ് സുരരാജ് അതെ ആ നിലയിൽ തന്നെ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് ഈ ചർച്ചകൾ പോകുമ്പോൾ ഇപ്പോൾ ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ ഒരു പിന്നെന്താ ഒരു സമയം കൂടിയാണ് സർക്കാരിനെ സംബന്ധിച്ച് ആ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാക്കിയെന്നതിൻ്റെ ആത്മവിശ്വാസമുണ്ട് പ്രതിപക്ഷത്തിന് അതിൻ്റെ ഒരു ക്ഷീണം കൂടി ഉണ്ട് എന്നൊരു സാഹചര്യം ആ നിലയിൽ ഈ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വരുമ്പോൾ കൂടുതൽ കലുഷിതമായ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ ഇപ്പം നേരത്തെ ഗൂഗിൾ പറഞ്ഞതുപോലെ പ്രതിപക്ഷം പല വിഷയങ്ങളും ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ടോ നമ്മൾ തീർച്ചയായും അത് കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ കാരണം ഈ ഒരു സഭ ചേരുന്നതിന് മുൻപ് യു ഡി എഫിൻ്റെ പാർലമെൻറ്ററി യോഗം ചേരുന്നുണ്ട് അതിന് അതിൽ വിശദമായി തന്നെ യു ഡി എഫ് ഏതെല്ലാം വിഷയങ്ങൾ ഉന്നയിക്കണം അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയാകും അതിനുശേഷമായിരിക്കും നിയമ ആണ് നിയമസഭാ സമ്മേളനത്തിലേക്ക് പാർലമെൻറ്ററി അംഗങ്ങൾ യു ഡി എഫിൻ്റെ പാർലമെൻറ്ററി അംഗങ്ങൾ എത്തുക എന്നുള്ളതാണ് സ്വാഭാവികമായും തന്നെ ഇത്തരത്തിൽ ഈ സ്പീക്കർ സ്പീക്കർക്കെതിരെയുള്ള ആ പ്രമേയം അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും വിഷയമാകില്ലെങ്കിലും മറ്റ് പല കാര്യങ്ങളും ഉയർത്തി പ്രശ്നമുണ്ടാക്കാനുള്ള ഒരു സാധ്യത നിയമസഭയിൽ ഇന്ന് നമ്മൾ കാണുന്നുണ്ട് അത് സ്വാഭാവികമായും ഇത്തരത്തിൽ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി യു ഡി എഫിന് നേരിട്ടൊരു സാഹചര്യമുണ്ട് അത് മറികടക്കുന്നതിന് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു തിരിച്ചടി മറികടക്കുന്നതിന് വേണ്ടിയുള്ള മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് സുരരാജ്